എഴുന്നേക്കട, ഡാ ക്യാമറ ഓണായെന്ന് എഴുന്നേക്ക. നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? ഞാൻ വന്നതേ ഒരു പ്രത്യേക കാര്യം പറയാനാ. എനിക്ക് നാണോ പറയാൻ? ഞാൻ പറയില്ല. അതെ, നിങ്ങളൊക്കെ എൻ്റെ കൂടെ കളിക്കാൻ വരാവോ? എങ്ങനെയാണെന്നല്ലേ, ഇപ്പൊ കൊറോണയൊക്കെയല്ലേ, ആർക്കും പുറത്തിറങ്ങി കളിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് കുറച്ച് നേരം കളിക്കാൻ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വരുന്നതേ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം, നമുക്ക് കുറച്ച് നേരം കഥകളും പാട്ടുകളും ഒക്കെ പാടി അടിച്ചു പൊളിക്കാം. എന്ത് പറയുന്നു, സന്തോഷമാണോ? ആ അതെ, ഇപ്പൊ കുറച്ച് പേര് പറയുന്നുണ്ട് ആ ഇത് കുഞ്ഞുകുട്ടികൾക്കുള്ള കളിയല്ലേ. അല്ല അല്ല അല്ല, ഞാൻ വലിയവരുടെ കൂടെയും കൂടും. വലിയവർക്കുള്ള ബൈബിൾ മെസ്സേജുകളും ചില ചില നല്ല നല്ല ഉപദേശങ്ങളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ദേ ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ പിറകിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. നിങ്ങൾ എന്നെ നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി കുറവുകളുണ്ടാകും, പക്ഷേ എന്നെക്കാളും മിടുക്കന്മാരും മിടുക്കിമാരുമായ കൂട്ടുകാർ എനിക്കുണ്ട്. അവരെല്ലാം വരും. അവരെന്നേക്കാളും നന്നായിട്ട് സംസാരിക്കും, എന്നേക്കാളും നന്നായിട്ട് ഡാൻസ് ചെയ്യും, എന്നേക്കാളും നന്നായിട്ട് പാട്ടുകൾ പാടും, നല്ല കഥകൾ പറയും. അപ്പൊ അവരെല്ലാം കാണാൻ നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കണം കേട്ടോ. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് കഥകളൊന്നും പറയുന്നില്ല, പക്ഷെ അടുത്ത ആഴ്ച മുതൽ കഥകളും പാട്ടുകളും ബൈബിൾ സന്ദേശങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. നിങ്ങളെല്ലാം തയ്യാറല്ലേ? നിങ്ങളെല്ലാം തയ്യാറാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ മുഖം കണ്ട അറിയാം. ഏ, ഒരു കുഞ്ഞു കൂട്ടുകാരൻ അവിടെ നിന്ന് ചിരിക്കുന്നു, എനിക്ക് നാണാവുന്നു നിന്നെ കണ്ടിട്ട്. അപ്പൊ അടുത്ത ആഴ്ച കാണാം കേട്ടോ. അടുത്ത ആഴ്ച നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലയൺ ഓഫ് ജ്യോതയുടെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം. എന്നിട്ട് എന്നെ കാത്തിരിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കണേ.